എല്ലാവർക്കും നമസ്കാരം. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള രണ്ടാം അലോട്ട്മെന്റ് ലിസ്റ്റ് ഒക്ടോബർ 6 അഥവാ നാളെ വൈകുന്നേരം പ്രസിദ്ധീകരിക്കും. അതുപ്രകാരമുള്ള ഹയർ സെക്കൻഡറി പ്രവേശനം ഒക്ടോബർ 7, 12, 16, 20, 21 തീയതികളിലായിട്ട് നടക്കും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ അവസാനത്തെ അലോട്ട്മെന്റ് ലിസ്റ്റാണ് നാളെ വരുന്നത്. അതിലേക്കുള്ള പ്രവേശനം നമ്മൾ പറഞ്ഞതുപോലെ ഒക്ടോബർ 7 രാവിലെ 10 മണി മുതൽ ആരംഭിക്കും. പൂർണ്ണമായിട്ടും കോവിഡ് ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും അഡ്മിഷൻ നടക്കുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് വിവരങ്ങൾ അറിയേണ്ടവർ www.admission.dge.kerala.gov.in എന്ന വെബ്സൈറ്റിലെ ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്ന ലിങ്കിലൂടെ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റ് പ്രവേശിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ SWSC എന്ന ലിങ്കിലൂടെ ലോഗിൻ ചെയ്ത് സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച വിവരം അറിയാൻ പറ്റും. ഇങ്ങനെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളവർ അലോട്ട്മെന്റ് ലെറ്റർ അതേ ലിങ്കിൽ നിന്നും പ്രിന്റ് എടുത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഏത് സ്കൂളിലാണോ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് അവിടെ ഹാജരാവണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായിട്ടുള്ള കാര്യം, നിങ്ങളുടെ അലോട്ട്മെന്റ് ലെറ്ററിൽ ഏത് സമയത്താണ് നിങ്ങൾ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ ഹാജരാവേണ്ടതെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് മാത്രമാണ് നിങ്ങൾ സ്കൂളിൽ ഹാജരാവേണ്ടത്. അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളവർ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഇനി താൽക്കാലിക പ്രവേശനമില്ല, സ്ഥിരപ്രവേശനം മാത്രമേ ഉള്ളൂ. നേരത്തെ താൽക്കാലിക പ്രവേശനം നേടിയ ആളുകളുണ്ടെങ്കിൽ ഈ അലോട്ട്മെന്റിൽ ഒരു മാറ്റമില്ലെങ്കിൽ ആ നേരത്തെ ലഭിച്ച സ്കൂളിൽ തന്നെ സ്ഥിരപ്രവേശനം നേടണം. എന്നാൽ ഉയർന്ന ഓപ്ഷനിലോ പുതുതായിട്ടോ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അവർ അലോട്ട്മെന്റ് ലെറ്ററിലെ നിർദ്ദിഷ്ട സമയത്ത് നിർദ്ദിഷ്ട സ്ഥലത്ത് നിർദ്ദിഷ്ട സ്കൂളിൽ സ്ഥിരപ്രവേശനം നേടണം. അപ്പോൾ പുതിയ അലോട്ട്മെന്റ് ലഭിച്ച ആളുകൾക്കും അതുപോലെ നേരത്തെ താൽക്കാലികമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് പുതുതായിട്ട് വേറെ ഏതെങ്കിലും സ്കൂളിലേക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിലും അവർ അതാത് സ്കൂളിൽ ചെന്നിട്ട് പുതുതായിട്ട് പ്രവേശനം നേടണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനി നമുക്ക് സ്ഥിരപ്രവേശനം മാത്രമാണുള്ളത്. അതിനു വേണ്ടിയിട്ട് ഫീസ് അടച്ചിരിക്കണം, നിർബന്ധമായിട്ട് അടച്ചിരിക്കണം. ഫീസ് അടക്കുന്നതിന് വേണ്ടി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓൺലൈൻ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്കൂളിലാണോ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ സ്കൂളിൽ നേരിട്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാനാവും. ഇതുവരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെന്റിൽ പരിഗണിക്കില്ല, അഥവാ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് അവർക്ക് അപേക്ഷ നൽകാനാവില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ ആ അലോട്ട്മെന്റ് ലെറ്ററിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള സമയത്ത് മാത്രമാണ് ആ സ്കൂളിൽ അഡ്മിഷന് വേണ്ടി ഹാജരാവേണ്ടത്. ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാം. ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്ത കുട്ടികൾക്കും നേരത്തെ അപേക്ഷ നൽകിയ സമയത്ത് തെറ്റായ വിവരങ്ങൾ നൽകിയതുകൊണ്ടും ഫൈനൽ കൺഫർമേഷൻ നൽകാത്തതുകൊണ്ടും ഈ അപേക്ഷ നിരീക്ഷിച്ച ആളുകളും ഉണ്ടാവുമല്ലോ, അത്തരം ആളുകൾക്കൊക്കെ ഈ രണ്ടാം ഘട്ട അലോട്ട്മെന്റിന് ശേഷം വരുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് ആവശ്യമുള്ള ഒഴിവുകളും മറ്റും സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം ഹയർ സെക്കൻഡറി അഡ്മിഷനുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള വേക്കൻസികളും അതിനുള്ള നോട്ടിഫിക്കേഷനും ഹയർ സെക്കൻഡറി അഡ്മിഷനുള്ള വെബ്സൈറ്റിൽ തുടർന്ന് പ്രസിദ്ധീകരിക്കും. അത് സെക്കൻഡ് അലോട്ട്മെന്റ് പ്രവേശനത്തിന് ശേഷമായിരിക്കും പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുമല്ലോ, സ്പോർട്സ് കോട്ട അലോട്ട്മെന്റും ഇതിന്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഒക്ടോബർ 7 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അത് ഒക്ടോബർ 7 മുതൽ 12 വരെ ആയിരിക്കും സ്പോർട്സ് കോട്ട അഡ്മിഷൻ. ആ സമയത്ത് തന്നെ സ്പോർട്സ് കോട്ട അഡ്മിഷൻ നേടിയ കുട്ടികളും ഹാജരാവാൻ ശ്രമിക്കുക. നേരത്തെ താൽക്കാലികമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച സ്പോർട്സ് കോട്ട അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് അതേ സ്കൂളിലാണെങ്കിൽ അവർ അതേ സ്കൂളിൽ തന്നെ സ്ഥിരപ്രവേശനം നേടണം. അഥവാ പുതിയ സ്കൂളിലേക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ ചെന്ന് അവർ നിർദ്ദിഷ്ട സമയത്ത് തന്നെ അഡ്മിഷൻ നേടിയെടുക്കണം.